നമസ്കാരം കേരളത്തിൽ സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി ഇന്റർനെറ്റിനുള്ള അവകാശം പൗരന്മാരുടെ അടിസ്ഥാന അവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് നമ്മുടേതെന്നും ഇതിന്റെ ഭാഗമായാണ് പാവപ്പെട്ടവർക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് താങ്ങാവുന്ന നിരക്കിലും ഗുണമേന്മയുള്ള ഇന്റർനെറ്റ് ഉറപ്പിക്കാനായി കെ ഫോൺ പദ്ധതി ആവിഷ്കരിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഈ വർഷം ഡിസംബറിൽ തന്നെ പൂർത്തിയാക്കാനാണ് കൺസോഷ്യം ഉറപ്പു നൽകിയത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനം ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് രൂപ കോടി ചിലവ് വരുന്ന ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള രണ്ട് കമ്പനികൾ ഉൾപ്പെടുന്ന കണുസോഷ്യമാണ് ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് റെയിൽ ടെയിൽ എന്നീ പൊതുമേഖലാ കമ്പനികളും എസ് ആർ ടി എൽ എസ് കേബിൾസ് എന്നീ സ്വകാര്യ കമ്പനികളും ചേർന്നതാണ് കണുസോഷ്യം കണുസോഷ്യത്തിന്റെ കമ്പനികളുടെ മേധാവിയായി ഇന്ന് വീഡിയോ കോൺഫറൻസ് നടത്തി പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്തി ലോക്ക്ഡൌൺ കാരണം രണ്ടു മാസത്തോളമായി പ്രവർത്തികൾ മുടങ്ങിപ്പോയ സാഹചര്യത്തിലാണ് ഇന്ന് യോഗം നടത്തിയത് ഈ വർഷം ഡിസംബറിൽ തന്നെ പദ്ധതി പൂർത്തിയാക്കാനാണ് കൺസോഷ്യം ലീഡറായ എം വി ഗൗതവ് ഉറപ്പു നൽകിയത് കേരളത്തെ സംബന്ധിച്ച് പദ്ധതിയുടെ പൂർത്തീകരണം വലിയ നേട്ടമായിരിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാനം വിഭാവനം ചെയ്യുന്ന വിജ്ഞാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയ്ക്ക് കെ ഫോൺ ഉത്തേജനം നൽകുമെന്നും കേരളത്തിലേക്ക് വ്യവസായ നിക്ഷേപം ആകർഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇത് ഊർജം പകരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ഇന്റർനെറ്റ് ശൃംഖലയായിരിക്കും കെ ഫോൺ കേരള സ്റ്റേറ്റ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്നീ കമ്പനികളും കെ എസ് സി ബിയും യോജിച്ചാണ് കെയ്ഫോൺ നടപ്പാക്കുന്നത് കെ എസ് സി ബിയുടെ ലൈനിലൂടെയാണ് ഓപ്റ്റിക്കൽ ഫേബർ കേബിൾ ഉപഭോക്താക്കളിലേക്ക് എത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് താങ്ക് യു